ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇസാക്സ് ക്ലാസ് റൂം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചാപ്റ്റർ ചാപ്റ്റർ നമ്പർ ലെവൻ ഡ്യൂവൽ നേച്ചർ ഓഫ് മാറ്ററൺ റേഡിയേഷനിലെ ഫോട്ടോ എലക്ട്രിക് എഫക്ട് ചാപ്റ്റർ നമ്പർ നയൻ റയോപ്റ്റിക്സ് ആൻഡ് ചാപ്റ്റർ നമ്പർ ടെൻ വെയോപ്റ്റിക്സ് ഈ രണ്ട് ചാപ്റ്റേഴ്സും കഴിയുമ്പോൾ നമ്മൾ ഒരു കാര്യം പഠിച്ചു ലൈറ്റിന് പാർട്ടിക്കൽ കാറ്റിസ്റ്റിക്സ് ഉണ്ട് അതുപോലെ തന്നെ വേവ് കാറ്റിസ്റ്റിക്സ് ഉണ്ട് അപ്പൊ നമുക്കറിയാം യൂണിവേഴ്സിൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് എനർജി മാറ്റർ ആണ് അപ്പോൾ എനർജിക്ക് രണ്ട് കാറ്റിസ്റ്റിക്സ് എങ്കിൽ നേച്ചർ ലവ് സിമിട്രി അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാറ്ററിനും രണ്ട് കാറ്റിസ്റ്റിക്സ് ആവശ്യമാണ് നമ്മൾ ആറ്റംസ് അടുത്ത ചാപ്റ്ററിൽ മാറ്ററിന്റെ പാർട്ടിക്കൽ ക്യാറ്റിസ്റ്റിക്സ് നമുക്ക് ഓൾറെഡി അറിയാമെങ്കിൽ കൂടി നമ്മൾ അതിനെ കുറിച്ച് പ്രതിപാദിക്കും പക്ഷേ വേവ് ക്യാറ്റിസ്റ്റിക്സ് ഓഫ് മാറ്ററിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല നമ്മൾ ഹൈപ്പോത്തിറ്റിക്കൽ ഇക്വേഷൻ ലാംഡൈസിക്കുള്ള എച്ച് ബൈ എം വി എന്ന ഇക്വേഷൻ ഡി ഡീബ്രോളുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചവരാണ് അപ്പോൾ നമുക്കറിയാം എം എന്ന മാസം ഉള്ള പാർട്ടിക്കൽ അതിന് ലാംഡിസ് ഒരു വേവ് ലെങ്ത് കാറ്റിക് എക്സിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി മാറ്ററിനും വേവ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മോസ്റ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത് ലൈറ്റിന്റെ പാർട്ടിക്കൽ കാറ്റിസ്റ്റിക്സും മാറ്ററിന്റെ വേവ് കാറ്റിസ്റ്റിക്സും ആണ് അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന ഫിനോമിന ലൈറ്റിന്റെ പാർട്ടിക്കൽ കാറ്റിസ്റ്റിക്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റ് ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാറ്ററിന്റെ വേവ് നേച്ചറോൺ അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്ന് ലൈറ്റിന്റെ എനർജിയുടെ പാർട്ടിക്കൽ കാറ്ററിസ്റ്റിക്സ് ദറ്റ് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ആൻഡ് ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റ് മാറ്ററിന്റെ വേവ് കാറ്ററിസ്റ്റിക്സ് പക്ഷെ ഫോക്കസ് ഏരിയയിൽ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ച് മാത്രമാണ് പ്രതിപാദിക്കുന്നത് ആ കാരണത്തിൽ ഈ വീഡിയോയിൽ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് It is the phenomena of emission of electrons from the surface of metals, certain metals, when radiation of suitable frequency falls on it. The emitted electrons are called photoelectrons, and the current produced due to their motion is called photoelectric current. The alkali metals like lithium, sodium, potassium, cesium, etc., are photosensitive even to visible light. The metals like copper, zinc,

ഇലക്ട്രോൺസ് പുറത്തേക്ക് വരുന്നു ഈ പ്രോസനം പറയുന്നതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആ മെറ്റൽസ് എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസ് ആകുമ്പോൾ ലൈറ്റിൽ തന്നെ അത് സെൻസിറ്റീവ് ആവും അപ്പോൾ ലൈറ്റ് തട്ടുമ്പോൾ തരിതാണ് ഫോട്ടോ ഇലക്ട്രിക് ഫോട്ടോ തട്ടി എലക് ക്ട്രോൺ പുറത്തേക്ക് വരുന്നു അത് കറണ്ട് പ്രൊഡ്യൂസീസ് ഫോട്ടോ ഇലക്ട്രിക് അതിന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പേര് വരാൻ കാരണം അപ്പോൾ മെറ്റൽസിൽ അതിൽ വർക്ക് ഫംഗ്ഷൻ കുറവായിരിക്കും വർക്ക് ഫംഗ്ഷൻ കുറവെന്ന് വെച്ച് ഇലക്ട്രോൺസ് ആ മെറ്റൽ ബൗ ബൗണ്ട് ചെയ്തിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് വളരെ കുറച്ച് എനർജി അപ്പോൾ വരുന്ന ഫോട്ടോണ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി എന്ന് പറയാൻ കാരണം വർക്ക് ഫംഗ്ഷനെക്കാളും കൂടുതലാണെങ്കിൽ മാത്രമാണ് ഇലക്ട്രോണിനെ പുറത്തെടുക്കാൻ കഴിയുള്ളൂ അല്ലാതെ എനർജി വന്ന് ഹിറ്റ് ചെയ്ത് വേസ്റ്റ് ചെയ്യും ആ വർക്ക് ഫംഗ്ഷനെക്കാളും കൂടിയ എനർജി ഉള്ള അല്ലെങ്കിൽ കൂടിയ ഫ്രീക്വൻസി ഉള്ള ഫോട്ടോൺസ് ഒന്ന് ഹിറ്റ് ചെയ്യുമ്പോഴാണ് മെറ്റൽ സെർഫ് ഇലക്ട്രോൺ റിജക്ട് ചെയ്യുന്നത് ഈ പ്രോസസ് പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഇതിൽ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ ആൽക്കലി മെറ്റൽസും സ്യൂട്ടബിൾ ഫ്രീക്വൻസിയുള്ള ഫോട്ടോൺസ് ഒന്ന് സ്ട്രൈക്ക് ചെയ്ത ഇലക്ട്രോൺസ് പുറത്തു പോകുന്ന കാര്യം അതുപോലെ തന്നെ ബെസ്റ്റ് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റൽ സീഷ്യാന്നും വർക്ക് ഫങ്ഷൻ കൂടിയ മെറ്റൽ പ്ലാറ്റ്നോ ആണ് മനസ്സിലാക്കണം ദ ഫിനോമന ഓഫ് ഫോട്ടോ എലക്ട്രിക് എമിഷൻ വാസ് ഡിസ്കവേഡ് ഇൻ എയ്റ്റീൻ എയ്റ്റി സെവൻ ബൈ ഹെൻറിച്ച് ഹേർട്സ് ഡ്യൂറിംഗ് ഹിസ് എലക്ട്രോമാറ്റിക് വേവ് എക്സ്പീരിയൻസ് ഇത് പ്രത്യേകം ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ട കാര്യം ഹെൻറിച്ച് ഹേർട്സ് ആണ് ഇലക്ട്രോമാറ്റിക് വേവിന്റെ പ്രൊപ്പഗേഷനും അതിൻ്റെ ഡിറ്റക്ഷനും ലബോറട്ടറിയിൽ ആദ്യമായിട്ട് തെളിച്ചത് അപ്പോൾ ഫോട്ടോ എലക്ട്രിക് എഫക്ട് എന്ന ഇക്വേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മയൊരു ആൽബേർട്ട് ഐൻസ്റ്റിനാണ് കാരണം ആൽബർട്ട് ഐൻസ്റ്റിനാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ എക്സ്പ്ലനേഷൻ നോബൽ പ്രൈസ് കിട്ടിയെങ്കിൽ കൂടി ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഫോട്ടോ എലക്ട്രിക് എഫക്റ്റ് എന്ന ഫിനോമന കണ്ടുപിടിക്കുന്ന ഹെൻറിച്ച് ഹേർട്സ് ആണ് കാരണം നമുക്ക് പൊതുവേ കൺഫ്യൂഷൻ വരുന്ന സംഭവമാണ് ആൽബർട്ട് ഐൻസ് എന്ന് പേര് കേൾക്കുമ്പോൾ നോബൽ പ്രൈസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ റിലേറ്റിവിറ്റി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും ചിലർ പക്ഷേ മനസ്സിലാക്കണം ആൽബേർട്ട് ഐൻസ്റ്റിൻ്റെ മൂന്ന് ഫേമസ് പേപ്പേഴ്സ് ദാറ്റ് ഈസ് ബ്രൗൺ ഇൻ മോഷൻ റിലേസ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ എക്സ്പീരിയൻറ്റ് എക്സ്പ്ലേഷനേഷനേഷനേഷനേഷനേഷനാണ് ആൽബർട്ട് ഐൻസ്റ്റിന് നോബൽ പ്രൈസ് കിട്ടുന്നത് അല്ലാതെ അല്ല അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫോട്ടോ ഇലക്ട്രിക് എന്ന ഫിനോമിന കണ്ടുപിടിച്ചത് ഹെൻഡ്രിറ്റ് ഹേർട്സ് ആണ് അപ്പോൾ ഇതാണ് ആ എക്സ്പെരിമെൻറ്റ് ദാറ്റ് മീൻസ് എന്താണ് മെറ്റലിൽ ഫോട്ടോൺസ് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു ഫോട്ടോ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതിന് ഇലക്ട്രോൺസ് റിജക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇലക്ട്രോൺസ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആനോഡ് വെച്ചിരിക്കുകയാണ് ഒരു എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു അത് നമ്മൾ എക്സ്റ്റേണലി കണക്ട് ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിലൂടെ ഇലക്ട്രിക് ഫോട്ടോ ഇലക്ട്രോൺസ് ഫ്ലോയും ആ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയും ഫോട്ടോൺസ് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു ഫോട്ടോൺസ് മെറ്റൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് പുറത്തേക്ക് വരുന്നു അപ്പോൾ പുറത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത് അത് വരുന്ന ഇലക്ട്രോണിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ആ പ്ലേറ്റിൽ നിന്ന് ഇലക്ട്രോൺ എടുക്കാൻ വേണ്ടിയല്ല പ്ലേറ്റ് നിന്ന് ഫോട്ടോ ഇലക്ട്രിക് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫോട്ടോൺസ് ഒന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരുമ്പോൾ ആ ഇലക്ട്രോൺ ആ ഇലക്ട്രോൺ പറയുന്ന ഫോട്ടോ ഇലക്ട്രോൺസ് കാരണം ഫോട്ടോൺസ് ആണ് ഇലക്ട്രോൺ പുറത്തേക്ക് കൊണ്ടുവന്നത് ഫോട്ടോ ഇലക്ട്രോൺസ് അതുപോലെ ആ ഫോട്ടോ ഇലക്ട്രോൺസ് കറണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും ദാറ്റ് ഇസ് നോൺസ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് അപ്പോൾ ഇതാണ് ആ എക്സ്പിരിമെന്റ് സെറ്റപ്പ് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ During photo emission, the number of photoelectrons emitted is directly proportional to the intensity of incident light. ബട്ട് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി ഇതിൽ ഗ്രാഫ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് പക്ഷെ പോർഷൻ ഇവിടെ ഫോസ് ചെയ്തിട്ട് പറയാതോ ജസ്റ്റ് അതിന്റെ കൺക്ലൂഷൻ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡ്യൂറിംഗ് ഫോട്ടോ മിഷൻ ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് നമ്പർ ഓഫ് ഫോട്ടോ ഇക്ട്രോൺസ് ഉദ്ദേശിക്കുന്നത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രോൺ തന്നെയാണ് മീൻ ചെയ്യുന്നത് ഇസ് ഡയറക്ടലി പ്രിപ്പോഷ് ടു ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ദാറ്റ് മീൻസ് ഒരു ഫോട്ടോ ഒന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ ആണ് പുറത്തേക്ക് പോവാ രണ്ടെണ്ണം വന്ന രണ്ട് ഇലക്ട്രോൺ മൂന്നെണ്ണം വന്ന മൂന്ന് ഇലക്ട്രോൺ മൂന്നിനും സഫിഷൻ ഫ്രീക്വൻസി വേണം ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒരു ഇലക്ട്രോണെ പുറത്തെടുക്കാൻ കഴിയുള്ളൂ ഒരു സഫിഷ്യൻ എനർജിയുടെ ഫോട്ടോൺ വന്നിട്ട് രണ്ട് മൂന്ന് ഇലക്ട്രോണെ പുറത്തെടുക്കാൻ കഴിയില്ല അപ്പൊ ഫോട്ടോൺസിന്റെ എണ്ണം കൂടുന്തോറും ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടും അമ്മ കറണ്ടും കൂടും സോ ദ കറണ്ട് ദ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു ഇൻറ്റൻസിറ്റി ഓഫ് ഫോട്ടോൺസ് എന്ന് പറയാം ഇൻറ്റൻസിറ്റി ഫോട്ടോൺസ് പറഞ്ഞു അതിന് അർത്ഥമാക്കുന്നത് ഫോട്ടോൺസിൻ്റെ എണ്ണം എന്നെ അർത്ഥമാക്കുന്നുള്ളൂ അപ്പോൾ ആ എണ്ണം കൂടി കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി കൂടും ഫോട്ടോൻ്റെ ഇൻറ്റെൻസിറ്റി കൂടി ഇലക്ട്രോൺ ഇൻറ്റെൻസിറ്റി കൂടും ഇലക്ട്രോൺ ഇൻറ്റൻസിറ്റിറ്റിറ്റിറ്റിറ്റി കൂടി നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടി എന്ന് പറയാം ബട്ട ഇൻഡിപ്പൻഡൻറ്റ് ഓഫ് ഫ്രീക്വൻസി ഇൻഡിപെൻറ്റ് ഓഫ് ഫ്രീക്വൻസിന്ന് പറയാൻ കാരണം നോർമലി എന്നാൽ അവിടെ ഫ്രീക്വൻസി കൂടി നമ്മുടെ ഇലക്ട്രോൺ എണ്ണം കൂടാൻ നിർബന്ധമില്ല ഫോർ എക്സാമ്പിൾ ഒരു ഹൈ എനർജി ഇലക്ട്രോ ഫോട്ടോൺ വന്നു ഹൈ എനർജി ഫോട്ടോൺ വന്നാലും ഒരു ഇലക്ട്രോണെ പുറത്തെടുക്കാൻ കഴിയുള്ളൂ ഹൈ എനർജി വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ കൂടുതൽ എനർജി കിട്ടുന്നേ ഉള്ളൂ അല്ലാതെ കൂടുതൽ ഇലക്ട്രോണെ പുറത്തെടുക്കാൻ കഴിയില്ല ദാറ്റ് മീൻസ് ഒരു ഫോട്ടോൺ വന്നു ഫോട്ടോൺ വന്നിട്ട് ഒരു ഇലക്ട്രോണെ പുറത്തെടുക്കുന്നു ആ ഫോട്ടോന്റെ എനർജി എന്ന് പറയുന്നത് ഹൈ ത്രഷ് ഔട്ട് കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺ പുറത്തേക്ക് വരും അപ്പോൾ വളരെ കൂടുതലാണെന്തേ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിൻ്റെയും എനർജി എന്തേലും കൂടുന്നേ ഉള്ളൂ അപ്പോൾ ഫ്രീക്വൻസി കൂടിയതുകൊണ്ട് ഇലക്ട്രോൺസിന് എണ്ണം കൂടില്ല ഫ്രീക്വൻസി കൂടിയാൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ത് ചെയ്യുന്നില്ല ഡിപെൻഡ് ചെയ്യുന്നില്ല അതാണ് ഇറ്റ്സ് ഇൻഡിപ്പൻഡന്റ് ഓഫ് ഫ്രീക്വൻസി അപ്പോൾ ഫോട്ടോൺസിൻ്റെ എണ്ണം കൂടിയാൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്നു ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നില്ല ഡിപെൻഡ് ചെയ്യുന്നില്ല പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം ത്രെഷോൾഡ് ഫ്രീക്വൻസി വേണം മിനിമം ഫ്രീക്വൻസി ഇല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കില്ല എന്ന കാര്യം മനസ്സിലാക്കണം

അപ്പോൾ അതിൽ എന്താ ഡിപ്പെൻഡ് ചെയ്യുന്നത് എനർജി ഓഫ് എലക്ട്രോൺ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ആൻഡ് അൺഇൻഡിപെൻഡന്റ് ഓഫ് ഇൻറ്റെൻസിറ്റി കാരണം പത്ത് ഇലക്ട്രോൺസ് ഫോട്ടോൺസ് ഒന്നും കൊണ്ട് ഹൈ എനർജി ആയിട്ട് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നില്ല പത്ത് ഫോട്ടോൺസ് ഒന്നും പത്ത് ഇലക്ട്രോൺസ് പോവും പത്ത് ഹൈ എനർജി ഫോട്ടോൺസ് ഒന്നും പത്ത് ഹൈ എനർജി ഇലക്ട്രോൺസ് ഇലക്ട്രോൺസാണ് പോകുന്നത് ദാറ്റ് മീൻസ് ദ കൈനറ്റിക് എനർജി ഓഫ് എലക്ട്രോൺസ് ഡിപ്പെൻസ് ഓൺ ദ ഇൻഡി ഡിപ്പെൻസ് ഓൺ ദ ഫ്രീക്വൻസി ഡസ് നോട്ട് ഡിപെൻസ് ഓൺ ദ ഇൻഡിപെൻഡൻറ്റ് ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നു ഇൻ്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല For a given metal, there എക്സിസ്റ്റ് എ സെർട്ടിൻ മിനിമം ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡൻറ്റ് റേഡിയേഷൻ ബിലോ വിച്ച് നോ എക്സ് എമിഷൻ ഈസ് പാസിബിൾ ദിസ് ഫ്രീക്വൻസി ഈസ് കോൾഡ് ത്രഷ്ഷോൾ ഫ്രീക്വൻസി ഓൾറെഡി പറഞ്ഞതാണ് കാരണം വരുന്ന ഫോട്ടോണ് ഒരു മിനിമം എനർജിയായി വേണം കാരണം ഇലക്ട്രോൺ ആ മെറ്റൽ സെർഫേസിൽ അല്ലെങ്കിൽ ആ ക്രിസ്റ്റൽ ലൈറ്റസിൽ എവിടെയാണോ അത് ബൗണ്ടാണ് ആ ബൗണ്ടിൽ നിന്ന് ആ വിഡിപ്പിക്കണ കുറച്ച് എനർജികൾ ആവശ്യമാണ് ആ എനർജി ഇല്ല എങ്കിൽ ഫോട്ടോൺസ് വന്ന് വെറുതെ മെറ്റലിൽ ഹെയിറ്റ് ചെയ്ത് പോകുക എന്ന് ഉണ്ടാവില്ല ഇലക്ട്രോൺ പുറത്തേക്ക് വരില്ല അപ്പോൾ ഈ മിനിമം ഒരു ഇലക്ട്രോണിനെ ഫ്രീ ആക്കേണ്ട മിനിമം എനർജിക്ക് പറയുന്നപ്പോഴാണ് ത്രഷ് ഹോൾ ഫ്രീക്വൻസി തെഷോൾഡ് ഫ്രീക്വൻസിയെക്കാളും കൂടിയ മാത്രമേ അവിടെ ഫോട്ടോ എമിഷൻ പോസിബിൾ ആവുള്ളൂ തെഷോൾഡ് ഫ്രീക്വൻസി കുറവാണെങ്കിൽ അവിടെ ഫോട്ടോ എമിഷൻ പോസിബിൾ ആവില്ല ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് എൻസ്റ്റേനിയസ് പ്രോസസ് ദാറ്റ് ഈസ് ദർ ഈസ് നോ ടൈം ലാക്ക് ബിറ്റ്വീൻ ദ ഇൻസിഡന്റ് ഓഫ് ലൈറ്റ് ആൻഡ് ഫോട്ടോ എമിഷൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വേ ഓപ്റ്റിക്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നൊരു ക്വസ്റ്റൻ ചോദിക്കുന്നത് അതിന് ആൻസർ ഇതാണ് കാരണം നമുക്കറിയാം ഒരു വേവ് കംപ്ലീറ്റ് വേവ് വന്ന് എനർജി ട്രാൻസ്ഫർ ചെയ്ത് ഇലക്ട്രോൺ പുറത്തേക്ക് ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എടുക്കും പക്ഷെ ഇവിടെ ഇൻസ്റ്റന്റീനിയസ് പ്രോസസ് ആണ് ഫോട്ടോൺ തട്ടേണ്ട ഇൻസ്റ്റൻ ഇലക്ട്രോൺ പുറത്തേക്ക് വരികയാണ് ദാറ്റ് മീൻസ് ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന ആ ഫിനോമിന പാർട്ടിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത് ചെയ്യുന്നത് റിവീൽ ചെയ്യുന്നത് കാരണം വേവിന് ഇത് എന്ത് ചെയ്യുന്നില്ല ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം വേവ് ഒപ്റ്റിക്സ് വെച്ച് നമുക്ക് ഒരിക്കലും ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന ഫിനോമിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല കാരണം ചോദിക്കുകയാണെങ്കിൽ ഇതാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഇസ് എ ഇൻസ്റ്റനിയസ് പ്രോസസ് ദാറ്റ് ഇസ് ദർ ഇസ് നോ ടൈം ലാക്ക് ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് ലൈറ്റ് ആൻഡ് ഫോട്ടോ എമിഷൻ ദാറ്റ്സ് വൈ ഇറ്റ് കെ ബി എക്സ്പ്ലെയിൻ ബൈ വേ ഓപ്റ്റിക്സ് എന്ന് പറയണം ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ according to Einstein that is Albert Einstein light consisting of a small wave packets of energy called conda or photons the energy of each photon is H nu during photo emission one or one of the

പുറമേക്ക് പോകുന്ന ഇലക്ട്രോൺ എനർജി ടു ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും കാരണം ത്രീ ഇലക്ട്രോൺ ത്രീ ഇലക്ട്രോൺ വോൾട്ടിൽ ഒരു ഫോട്ടോൺ ഒന്ന് ഒരു മെറ്റൽ സർഫസിൽ ഹിറ്റ് ചെയ്യുമ്പോൾ അതിൽ വർക്ക് ഫംഗ്ഷൻ വൺ ഇലക്ട്രോൺ വോട്ട് ആണ് അപ്പോൾ ഇലക്ട്രോണെ പുറത്തെടുക്കാൻ വേണ്ടി ആ മൂന്ന് ഇലക്ട്രോൺ വോൾട്ടിൽ ഒരു ഇലക്ട്രോൺ വോൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞു അപ്പോൾ ബാക്കി രണ്ട് ഇലക്ട്രോൺ വോൾട്ടേ ഉള്ളൂ അപ്പോൾ അതാണ് ആ ഇലക്ട്രോണിൻ്റെ കൈനട്രിക് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇത് ബേസിക് ഇക്വേഷൻ ഓഫ് അബർട്ട് ഐൻസൺ അപ്പോൾ എച്ച് ന്യൂ ആണ് ഫോട്ടോൺ എനർജി ഫൈവ് സീറോ എന്ന് പറഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ബാക്കിയുള്ള എനർജി മൊത്തം എന്ത് ചെയ്യും ഇലക്ട്രോണിന്റെ മാക്സിമം കൈനറ്റിക് എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ ഫൈവ് സീറോ എന്ന് പറയുന്നത് വർക്ക് ആണ് മെറ്റലിൽ അപ്പോൾ എച്ച് ന്യൂ എന്ന് പറയുന്നത് എനർജി ഓഫ് ഫോട്ടോൺസ് ആൻഡ് ഹാഫ് എം വി സ്ക്വയർ മീൻസ് ഇറ്റ് ദ റിമൈനിങ് എനർജിസ് ട്രാൻസ്മിറ്റഡ് ടു ദ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ So half M square is equal to h nu my minus mu zero. Go to come. We equation. if the incident photon is of threshold frequency nu zero, then its energy h nu zero is just sufficient to emit the free electron from the metal surface, and it cannot provide any kinetic energy. That is phi zero is equal to h nu zero, and ഹാഫ് എം ബി സ്വയർസിക്കുള്ള എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ അപ്പോൾ അതിൽ ന്യൂ സീറോ എന്ന് പറയുന്നത് വർ ഫംഗ്ഷൻ നമ്മൾ എച്ച് ന്യൂ സീറോ കൊടുത്തു ന്യൂ സീറോ എന്ന് പറഞ്ഞാൽ ട്രെഷോൾ ഫ്രീക്വൻസിയാണ് അപ്പൊ ത്രഷോൾഡ് ഫ്രീക്വൻസി മൾട്ടിപ്ലൈ പ്ലാങ്ക്സ് പ്ലാൻസ് കോൺസൺഗീവ് ദി ത്രോൾഡ് എനർജി അപ്പോൾ ആ എനർജി പറഞ്ഞാൽ ഫ്രീ ഇലക്ട്രോണിന ഫ്രീ ആക്കാൻ പറ്റും പക്ഷെ ഇലക്ട്രോണിന് മൂവ് ഇപ്പിക്കാനുള്ള എനർജി അത് കിട്ടിയിട്ടില്ല അപ്പോൾ മൂവ് ഇപ്പിക്കണ എന്തായിരിക്കും ന്യൂ മനസ്സ് ന്യൂ സീറോ ചിട്ട് ബി എ പോസിറ്റീവ് വാല്യൂ ആണ് എങ്കിലേ അവിടെ കയറിക്ക് എനജിക്ക് എന്താവുള്ളൂ ഇലക്ട്രോണിക് കയറ്റിക്കാനിട്ടുള്ളൂ ന്യൂ മൈനസ് ന്യൂ സീറോ ലെസ് ദാൻ സീറോ ആണെങ്കിൽ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന ഫിനോമിന എന്ത് ചെയ്യുക നടക്കില്ല അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ലാമ്പൻ ഫോമിലേക്ക് ന്യൂ സിബിലാണ് So, half mv square is equal to 1 by lambda minus 1 by lambda 0. So, lambda 0 means threshold wavelength. So, this is the different forms of for Albert photo. Uh, Al this is the uh, Einstein photoelectric effect. Yeah. സോ ദീസ് ആർ ദ ഡിഫറൻറ്റ് ഫോംസ് ഓഫ് ഐൻസ്റ്റിൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഇതാണ് ഫോക്കസ് ചെയ്ത് എടുത്ത് പറയുന്ന കാര്യം അപ്പോൾ ഈ ഇക്വേഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക വളരെ സിമ്പിൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് കാരണം വരുന്ന ഫോട്ടോണിന് സഫിഷ്യൻറ്റ് കുറച്ച് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ സഫിഷ്യൻ്റ് ആയ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രോണിനെ പുറത്തെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ വരുന്ന ഫോട്ടോണിന്റെ വർക്ക് ഫംഗ്ഷൻ കഴിച്ചുള്ള ബാക്കിയുള്ള എനർജിയാണ് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയായിട്ട് മാറുന്നത് സം ഓഫ് ദ കാറ്റിസ്റ്റിക്സ് ഓഫ് ഫോട്ടോൺ നമ്മളിവിടെ വെച്ച് ഫോട്ടോൺ ഫോട്ടോന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഫോട്ടോണിനെ കുറിച്ച് ബേസിക് ആയ കുറേ കാര്യങ്ങളാണ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് വൺ എ ഫോട്ടോൺ ഈസ് എ എലമെന്ററി പാർട്ടിക്കിൾ ഇറ്റ് ഫോംസ് ദ മോസ്റ്റ് ബേസിക് കോൺസ്റ്റന്റ് ഓഫ് ലൈറ്റ് 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 എന്ന് പറയുന്നത് ആക്ച്വലി ഫോട്ടോൺ ആണ് കാരണം ഒരു പോയിന്റിൽ നിന്ന് സോഴ്സ് നിന്ന് വേറൊരു പോയിന്റിലേക്ക് ലൈറ്റിനെ കൊണ്ടുവരുന്നത് തന്നെ ഫോട്ടോൺ എന്നാണ് അപ്പോൾ ഫോട്ടോൺ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ പറയും ലൈറ്റ് മൂവ് ചെയ്യുമെന്ന് പറയും എ ഫോട്ടോൺ റിമൈൻസ് അൺഎഫക്റ്റഡ് ബൈ എലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഈസ് എല എലക്ട്രിക്കലി ന്യൂട്രൽ കാരണം ഫോട്ടോൺ ഹാസ് നോ ചാർജ് അതിൽ ന്യൂട്രൽ പാർട്ടിക്കലാണ് അത് ചാർജ് ഇല്ല സോ ഇറ്റ്സ് ഡിഫ ഇറ്റ്സ് ജീവേറ്റഡ് ബൈ എലക്ട്രിക് ആൻഡ് മാൻറ്റിക് ഫീൽഡ് അത് എഫെക്ട് ചെയ്യില്ല ഇലക്ട്രിക് ഫീൽഡും മാൻറ്റിക് ഫീലും ഇതില് എഫക്റ്റ് ചെയ്യില്ല ഫോട്ടോൺ ഹാസ് എ സീറോ റെസ്റ്റ് മാസ് ദീസ് ഇറ്റ് ഈസ് മാസ്ലെസ് റെസ്റ്റ് മാസ് അതായത് റെസ്റ്റ് മാസ് സീറോ ആണ് പക്ഷെ ശ്രദ്ധിക്കണം ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ഹൈ വെലാസിറ്റി പാർട്ടിക്കലാണ് ഒരിക്കലും റെസ്റ്റ് ആവുന്നില്ല ഇറ്റ്സ് ഓൾവേസ് മൂവിങ് ആണ് വാക്ക്ത്തിൻ്റെ സ്പീഡിൽ സ്പീഡ് ത്രീ ഹൺ ട്രൻ ഡേസ് ടൂ എയിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് റെസ്റ്റ് മാസ് സീറോ എന്ന് പറയുന്നത് അത്രയും ബേസിക് എലിമെൻറ്ററി പാർട്ടിക്കലാണ് ഫോട്ടോൺ ഇറ്റ് ഈസ് എ സ്റ്റേബിൾ പാർട്ടിക്കിൾ അത് സ്റ്റേബിൾ ആണ് ആൻഡ് ദ എനർജി ഓഫ് എ ഫോട്ടോൺ

എ ഫോട്ടോൺ കനോട്ട് ഡി കെ ഓൺ ഇറ്റ്സ് ഓൺ രണ്ട് ചാർജുകൾ ആയിട്ട് ഫോട്ടോൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഫോട്ടോൺസ് രണ്ട് ചാർജുകളായിട്ട് മാറും പക്ഷെ ഫോട്ടോൺ സ്വയം എന്ത് ചെയ്യില്ല ഡി കെ ഇല്ല കാരണം നമ്മൾ റിയാക്ടീവ് പോലെ സ്വയം ഡീക്കിയത് പോകില്ല ഫോട്ടോൺ അപ്പോൾ അത് സ്റ്റേബിൾ ആണ് അത് ചാർജ് ലെസ് ആണ് മാസ്ലെസ് എന്ന സീറോ ആണ് സെലമെന്ററി പാർട്ടിക്കളാണ്സ്റ്റ് ഓഫ് ലൈറ്റ് ആണ് അതിനുള്ള വെച്ചിട്ടുണ്ടോ ദീസ്ആർ ദം കാറ്റ് സിക്സ് ഓഫ് ഫോട്ടോൺ അപ്പം ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ഡുവൽ നേച്ചർ ഓഫ് മാറ്റം റേഡിയേഷനിൽ പഠിക്കുന്ന ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫോട്ടോ എലക്ട്രിക് എഫക്ട് എന്ന ഫിനോമിന ലൈറ്റിന്റെ പാർട്ടി ാണ് എക്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എനർജിയുടെ പാർട്ടിക്കൽ കാരാടിനാണ് എക്സ്പ്ലെയിൻ ചെയ്ത് ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് മാറ്ററിന്റെ വേവ് കാരക്ടറിക്സ് ആണ് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് എന്ത് ചെയ്യണം പഠിക്കണം സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു ഇഫ് ഹാവ് എനി ഡൌട്ട്സ് ഫീൽ ഫ്രീ ആസ് ടൂ കമന്റ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു